അത്ര എഫക്റ്റ് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇത്ര എഫക്റ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഏതോ കുഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ഗുണ്ടിയാണെന്ന് തോന്നി, അല്ല കുട്ടിയാണെന്ന് തോന്നി. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തോ പ്രാങ്ക് കൊടുക്കാണോ? തല മസാജ് ചെയ്ത് തരുമോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐഷ്യൂസ് വേൾഡ്. അപ്പോൾ ഒറ്റയ്ക്കുള്ള ഇൻട്രോ, കാര്യം മനസ്സിലായിക്കോണല്ലോ, പ്രാങ്ക് തന്നെ. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ രണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഉദിച്ചൊരു ബുദ്ധിയാണ് എക്സ്പെരിമെൻറ്റിലൂടെ ഒരു പ്രാങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊക്കക്കോളയും ഉപ്പും വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ കൊക്കക്കോളയിൽ ഉപ്പ് ഇട്ടാൽ മാത്രം മതി, അത് പതിഞ്ഞു പോകും. പക്ഷെ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കോളയിൽ ആദ്യം ഉപ്പിടണം, അതിനുശേഷം പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പതിഞ്ഞു പോകുന്ന ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അത് അവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് പ്രാങ്ക് ആണെന്നുള്ളത് അവൾക്ക് അറിയില്ല. നോർമലി നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് പോലെ തന്നെയാണെന്ന് വിചാരിച്ചിട്ടാണ് അവൾ അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുക. ഞാൻ ആ സമയം കൊണ്ട് താഴെ വന്ന് ഈ ഒരു ഇൻട്രോ പെട്ടെന്ന് അങ്ങെടുത്ത് തീർക്കുക. അധികം വലിച്ചടിക്കുന്നില്ല, ഇനി മുകളിൽ ചെന്നിട്ട് ഒരു ഇൻട്രോ അങ്ങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രാങ്കിലേക്ക് പോകാം. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐഷ്യൂസ് വേൾഡ്. അപ്പോൾ ഒരു അഞ്ച് ദിവസത്തെ, അപ്പോൾ ഇന്നും കൂടെ കൂട്ടി ആറ് ദിവസം, ആറ് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പക്ഷെ എന്ത് ചെയ്യാനാ, പവർ കട്ട്. ഇവിടെ ഒരു രക്ഷയില്ലാത്തവർ മൂന്ന് ദിവസം കൊണ്ട് മഴയും പവർ കട്ടും, കറണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി എക്സ്പെരിമെൻ്റ് വീഡിയോ ആയിട്ടാണ്. ഓൾറെഡി നമ്മൾ രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഈ കൊക്കക്കോള. പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ടിക്ക കുടിക്കും, അതാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ്. വൈറ്റ് കിടന്ന് എന്തുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. കുടിക്കുന്നത് ആരാന്ന് നമുക്കിപ്പോൾ കണ്ടറിയാം. അപ്പോൾ ഒരുപാട് പേര് ഒന്ന് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈദിൻ്റെ ബ്ലോഗൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ഈദൊക്കെ വളരെ ചുരുക്കി, വളരെ ലഘുവായിട്ടായിരുന്നു, വലിയ ആഘോഷമായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ അറിയാമല്ലോ, കൊറോണയുടെ ഇത്ര വലിയ പ്രശ്നം, പിന്നെ അത് കൂടാതെ നമ്മുടെ ചുഴലിക്കാറ്റും സംഭവങ്ങളും അങ്ങനെയുള്ള മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആഘോഷം അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ബർത്ത്ഡേ അതുപോലെ തന്നെയാണ്. അപ്പോൾ വലിയ ആഘോഷമായിട്ടൊന്നും ഞങ്ങൾ നടത്തിയില്ല, സാധാരണ ഒരു കേക്ക് കട്ട് ചെയ്തു. അത് പിന്നെ വീഡിയോക്ക് നല്ലതായിട്ട് കാണിക്കാൻ വേണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഇടാൻ വേണ്ടി ഒന്നും ഇല്ലാതെ അതൊരു കേക്ക് മാത്രം ജസ്റ്റ് കട്ട് ചെയ്തു എന്നുള്ളത്. ലൈവ് പറഞ്ഞത് ലൈവിൽ വന്ന് കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ പവർ കട്ട് നമ്മളൊരു വിധത്തിലും സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യത്തെ ആഘോഷങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ചുരുക്കി. പെരുന്നാളും എൻ്റെ പിറന്നാളും രണ്ടും നമ്മളങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ലഘുവാക്കി. രണ്ടു ഒന്ന് നോമ്പ് കഴിഞ്ഞുള്ള പെരുന്നാളാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെരുന്നാളും ഒരുപാട് പേര് ലോക്ക്ഡൗൺ ഇതൊക്കെയായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളും കാണും ഇതുപോലെ പെരുന്നാളൊന്നും ആഘോഷിക്കാൻ പറ്റാതിരിക്കുന്നു. അപ്പോൾ അവരുടെ മുമ്പിലൂടെ ഒരു ആഘോഷം അങ്ങോട്ട് കാണിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് എല്ലാം അങ്ങ് ചുരുക്കി, വളരെ ചുരുക്കി, സാധാരണ രീതിയിൽ പെരുന്നാളെന്ന് പറഞ്ഞാൽ ഒരു കേക്ക് മാത്രം കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ പെരുന്നാൾ, എൻ്റെ പിറന്നാൾ, ഒരു കേക്ക് മാത്രം കട്ട് ചെയ്ത് അതവിടെ ക്ലോസ് ചെയ്തു. ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ പറയാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഈ ഉപ്പും പഞ്ചസാരയും കൂടെ ഇതിനകത്ത് ഇട്ടുമ്പോഴത്തേക്കുള്ള ആ ഒരു റിയാക്ഷൻ ബൂം. അപ്പോൾ ഈ ഉപ്പിടുമ്പോഴത്തേക്ക് ആദ്യം ഇതൊന്ന് സെറ്റാവും, അതിനുശേഷം ഈ പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ ബ്ലാസ്റ്റ് ആവും. ഉപ്പ് തിന്ന് പൊട്ടിത്തെറിയും. ഉപ്പ് തിന്ന, ശരി, കോളയും കൂടെ കുടിച്ചോ. ഇപ്പോഴല്ല, പൊട്ടിച്ച് തരാൻ തന്നെ. അല്ലാണ്ട് ചോദിക്കണ്ട, ലാസ്റ്റ് തരാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഈ ഉപ്പും പഞ്ചസാരയും കാണിച്ചില്ലല്ലോ. പഞ്ചസാര ഞാനിവിടെ കുളമാക്കി വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഞാനിവിടെ ഒരു പേപ്പറിൽ വെച്ചിട്ടുണ്ട്. ഉപ്പ് എന്താ അവിടെ ഒരു പേപ്പറിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിനകത്ത് അത്തപ്പൂക്കളം ഒക്കെ ആക്കി. അപ്പൊ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് എന്താണ് റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കേ, നമ്മൾ പേപ്പറോടെ തട്ടാൻ പോവാ. പഞ്ചസാര നനയ്ക്കണ്ട, പഞ്ചസാര നനയാണോ? ഇത് ആദ്യം മാറ്റി വെക്കാം.
നിന്നെ കുടിപ്പിക്കാടി, നിന്നെ കുടിപ്പിക്കാൻ വേണ്ടി തന്നെ ഇത് ചെയ്യുന്നത് തന്നെ. ഉപ്പിട്ട് നിന്നെ ഞാൻ കുടിപ്പിച്ചിരിക്കും. പഞ്ചസാര നമുക്ക് മാറ്റാം. പഞ്ചസാര ഞാൻ ഇവിടെ സൈഡിൽ താത്തങ്ങ് വെച്ചു. ഇല്ല, ഗ്യാസ് കളയരുത്, പൊട്ടിച്ച ഉടനെ ഇട്ടോണം. ഇല്ല, അപ്പൊ ഇടാൻ പോവാ. നീ പിടി, ഞാൻ ഇടാം. എടുത്ത് കൈ പിടിച്ചോ. ഇല്ല, പഞ്ചസാര ഇട്ടല്ലോ. എടുത്തിച്ചിരി പൊക്കി പിടി. ഉപ്പിട്ടാ മാത്രം ഇത്ര എഫക്റ്റ് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇത്ര എഫക്റ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഉപ്പിട്ട മാത്രം ഇത്രയും ഇതിന് റിയാക്ഷൻ ഉണ്ടാവാറുണ്ടോ? ഇനി അത് ഈ ഉപ്പിനകത്ത് പഞ്ചസാര വല്ല മിക്സ് ആയിട്ടാണോ കഴിവാത്ത ഡ്രസ് അല്ലേ എടുത്തത്? ഇനി വേണമെങ്കിൽ കുടിച്ചു നോക്ക്, ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ? കുടിച്ചു നോക്കടി, കുടിച്ചു നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഞാനിത് ഇവളുടെ മുഖത്ത് വീഴുന്ന പ്രതീക്ഷിച്ചത്, പക്ഷെ ഇവളത് ദൂരോട്ട് മാറ്റി പിടിച്ചാ മതി. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. എന്തുവാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ കുടി അങ്ങോട്ട്. അതാരാടി ബാല, കുടിച്ചു നോക്ക്. നീ കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം, കൊള്ളാടി, കുടിച്ചു നോക്കടി. അവൾ അതുകൊണ്ട് ഓടുക. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും നിങ്ങൾ ഡ്രസ്സിനകത്തൊക്കെ എത്രയൊക്കെ പഞ്ചസാര കിട്ടുമോ നമുക്ക്? എന്താ റിയാക്ഷൻ നോക്കാം. ഇതിന് നമുക്ക് ബാത്റൂം കഴുവാനും പിന്നെ തുരുമ്പൊക്കെ കളയാനും ടൈലൊക്കെ വൃത്തിയാക്കാനും ഉപയോഗിക്കാം. നല്ല അടിപൊളിയിട്ട് വൃത്തിയാക്കും. ഇപ്പോൾ ഓൾറെഡി എന്തായാലും തറയിൽ ഇവിടെ ടൈലിലൊക്കെ ഇത് വീണിട്ടുണ്ട്. ഇത് ചുമ്മാ തുടച്ചാൽ മതി, ഇവിടെ നല്ല അടിപൊളിയിട്ട് വൃത്തിയാവും. എന്താ കറണ്ടാണോ ഒന്നതിനകത്തുനിന്ന്? എനിക്കറിയാം, മൈലാഞ്ചി കഴുകി കളയാനും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൈലാഞ്ചി പോകണ്ടോന്നോ? മൈലാഞ്ചി പോകണ്ടോ നോക്ക്, പോയാ. ആ അത്രയും കെമിക്കലുള്ള സാധനം കേട്ടോ, കൈ കിടന്ന മൈലാഞ്ചി വരതാ. പോയി കാണാവോ, കൈ കിടന്ന മൈലാഞ്ചി വരോ കഴുകി കളയാപ്പോ. കൊക്കക്കോള വെച്ച് കഴുകി കളഞ്ഞാ മതി കേട്ടോ. പോ. സാധാരണ ഉപ്പിടുമ്പോഴാണ്, അല്ല ഉപ്പിട്ട് പഞ്ചസാരം കൂടുമ്പോഴേ ഇതുപോലെ വരേണ്ടത്. ഇത് എന്തുകൊണ്ടാണ് ഉപ്പ് മാത്രം ഇട്ടപ്പോൾ എനിക്കറിയത്തില്ല. അത് ഞാനല്ലേ ഉപ്പിട്ടത്. മധുരമുള്ള കൈ കൊണ്ട് ഇടുമ്പോഴത്തേക്ക് പിന്നെ പഞ്ചസാരയുടെ ആവശ്യം ഒന്നുമില്ല. മരത്തിന് വെള്ളം ഒഴിച്ചപ്പോ ഞാൻ എന്തായാലും ഇനി പോയി കുളി. ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും ആരും മേടിച്ച് കുടിക്കാൻ തീരുന്നില്ല. ഇതൊക്കെ വെറും വിഷമാണ്, കെമിക്കലാണ് ഇതൊക്കെ വെറും കേട്ടോ. ഇത് നമുക്ക് തറകരമായി ഉപയോഗിക്കാം. ഞാൻ കുടിച്ചിട്ടുണ്ട്, കുടിക്കാറുണ്ടായിരുന്നു. കോക്കോക്കോല്ല, കൊക്കോക്കോള. ചുമ്മാ ഞാൻ ഇമ്മാതിരായിട്ട് ഇവിടെ ടീലോ മേടിച്ച് കുടിക്കും. കോള കുടിക്കും, ഇവക്ക് എപ്പോഴും ഗ്യാസ് ആണല്ലോ. അതുകൊണ്ട് ഇവക്ക് 24 hours കോള ഇതുപോലത്തെ ഐറ്റംസ് ഇപ്പം തറയൊക്കെ പെട്ടെന്ന് ഞങ്ങൾ വൃത്തിയാണ്. അൽഫാമിന്റെയും എല്ലാത്തിന്റെയും ആളാ. അപ്പൊ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ആ തറ ഉടയ്ക്കുന്ന സാധനം കൊടുത്തു മൊത്തം തുടച്ചൊന്ന് വൃത്തിയാക്കുക. അപ്പൊ ഇതിപ്പോ തുടച്ചു കഴിഞ്ഞാൽ തറ മൊത്തം നല്ല അടിപൊളിയായിട്ട് വിളക്കുന്നതാണ് നമുക്ക്.
എടുത്തോണ്ട് തണ്ണിമത്തം പൊട്ടിച്ചവരല്ല, അത് ഞാനാ വൃത്തിയാക്കിയത്. ഇത് കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു, ഇത് ഞാൻ വൃത്തിയാക്കത്തില്ല, ഇവള് വേണം ഇത് വൃത്തിയാക്കാൻ. പിന്നെ പണി കൂടിയ പണിയൊക്കെ എനിക്ക് തന്നു. പക്ഷെ സംഭവം കൊള്ളായിരുന്നില്ലേ, മറ്റേ വാട്ടർ ഫൗണ്ടൻ പോലെ നല്ല രീതിയിൽ ഇങ്ങനെ. വാട്ടർ ഫൗണ്ടനോ? നമുക്ക് അതൊന്നും അറിയത്തില്ല, ഇവിടെ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഏതോ കുഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ഗുണ്ടിയാണെന്ന് തോന്നുന്നു, അല്ല കുട്ടിയാണെന്ന് തോന്നുന്നു. ഗുണ്ട എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ ഇവിടെ പറയുമ്പോ ഗുണ്ടി എന്ന് പറയണം. ഗായാണ് ഗുണ്ടേടാ പര്യായ. ഞാൻ വിളിച്ചു നോക്കിയ നീ വരുമോ? ഞാൻ കണ്ണാടി പോയി മൂക്കത്ത ശുണ്ടി എന്ന് പറയുന്ന മൂക്കത്തല്ല കേട്ടോ ഞാൻ പറയുന്നില്ല. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഈ എക്സ്പെരിമെന്റൽ പ്രാങ്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു പ്രാങ്ക് ആയിരുന്നു. കുറേ നാളുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നില്ല, ഈ പ്രാങ്ക് എവിടെ, പ്രാങ്ക് എവിടെ എന്ന്. അതിൻ്റെ ഒരു പ്രാങ്ക് ആയിരുന്നു. ഉപ്പാ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഉപ്പും കുളയുക, തുരുമ്പൊക്കെ പോട്ട്. ചൊറി വെള്ളം അലർജി ഇല്ല നിനക്ക്? ചൊറി ഓ റെക്കോർഡ് ഓട്ടം കൊടുത്തില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു എക്സ്പെരിമെന്റ് അന്നത്തെ ഈ അപ്പശേ എന്നാലും ഞെട്ടിയില്ലേ, നീ പഞ്ചസാരയുടെ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നില്ലായിരുന്ന? ഇത്രയും പറഞ്ഞായിരുന്നു, ഇത്ര ഒരുങ്ങുമായിരുന്നു. അവള് കുളിക്കാത്തല്ല, കഴിവാതെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നേ. ഈ ഡ്രസ്സ് ദ്രവിച്ചു, ഉപ്പും കോളയും കൂടെ വീണ് കഴിഞ്ഞ് എന്തോ തുണി അങ്ങ് പൊടിഞ്ഞു. അതാണ് എന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്കറിയാം, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തോ പ്രാങ്ക് കൊടുക്കാൻ, ഇതൊക്കെ വെച്ച് നമ്മൾ എന്തോ പ്രാങ്ക്, ഇതൊക്കെ വെച്ച് നമ്മൾ എന്തോ പ്രാങ്ക് കൊടുക്കാൻ. ഇവളുടെ പുറത്തൊന്ന് ഒഴിക്കണോന്ന് നിന്ന് വീണോ എനിക്ക് ഭയങ്കര ആഗ്രഹം. അതങ്ങ് നടന്നു എന്തായാലും. കണ്ണന്തി നിന്റെ അതിന് കണ്ണന്തി എന്ന് പറ ഇതത്ര. അപ്പോ ഇന്നത്തെ ഈ എക്സ്പെരിമെന്റൽ പ്രാങ്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ഇക്കാന്ന് വിളി, സോറി പറ, ഇക്ക സോറി ഇക്കാന്ന് പറ. തല മസാജ് ചെയ്ത് തരുമോ? തരുമോ? എപ്പോഴാ?